നമസ്കാരം. കേരളത്തിൽ യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സമാധാനപരമായ സമരങ്ങൾ ക്രൂരമായി അടിച്ചമർത്തി സമരം അവസാനിപ്പിക്കാമെന്നത് പിണറായി സർക്കാരിൻ്റെ വ്യാമോഹം മാത്രമെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ. മന്ത്രി കെ ടി ജലീലിൻ്റെ രാജി അനിവാര്യമാണ്. ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് പറയുമ്പോൾ അത് ഖുറാനോടുള്ള വിരോധം കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി നിരന്തരം പറയുന്നത് വർഗീയ മുതലെടുപ്പിനാണെന്നും പൗരാവശങ്ങളെ അടിച്ചമർത്തുന്ന സർക്കാരിൻ്റെ സ്റ്റാലിനിസ്റ്റ് സമീപനം വിലപോകില്ലെന്നും ജനങ്ങളെ അടിമകളാക്കി ഭരിക്കാമെന്നത് വ്യാമോഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണം നേരിടുന്ന മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സെക്രട്ടറിയറ്റിന് മുന്നിൽ യുവമോർച്ച ആരംഭിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രഭുൽകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദ സംഘടനകളും മയക്കുമരുന്ന് സംഘങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികളായി മാറിയിരിക്കുകയാണ്. സി പി എം നേതാക്കളും മക്കളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഏജന്റായി മാറിയെന്ന് സി ആർ പ്രഭുൽകൃഷ്ണൻ പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്തുകാരുമാരുമായി മന്ത്രിമാർ സാമൂഹ്യ അകലം പാലിച്ചിരുന്നെങ്കിൽ കൊറോണ കാലത്ത് ഇങ്ങനെ സന്ധിയിലാ സമരം ചെയ്യേണ്ടി വരില്ലായിരുന്നുവെന്നും പ്രഭുൽകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി, കരമന ജയൻ, വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ പ്രമീളാദേവി, വി ടി രമ, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്യാം രാജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജെ ആർ അനുരാജ്, സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു, ഷൈൻ നെടുമ്പിരിയിൽ, ബി ജെ പി ജില്ലാ ട്രഷറർ നിശാന്ത് സുഗുണൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ആർ എസ് സജിത്, സെൽ കൺവീനർമാരായ ചന്ദ്രകിരൺ, അഭിലാഷ് അയോധ്യ എന്നിവർ സംസാരിക്കുകയും ചെയ്തു.